ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അല്ല, നമ്മുടെ ക്രിസ്മസ് വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്രിസ്മസ് വ്ളോഗിലോട്ട് കടക്കാം. ഇന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങളുടെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട, സ്വാതി എൻ്റെ ഒപ്പം ഇല്ല, വേറെ ഒന്നുമല്ല, സ്വാതിക്കുന്ന പണിയുണ്ട്. അവളുടെ കമ്പനി 24/7 ആയതുകൊണ്ട് എന്താ പറയുക, അവർ ക്രിസ്മസിനും വർക്ക് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാതി ജോലിയിലാണ്, ഭയങ്കര വിഷമത്തിലാണ്. രാവിലെ തൊട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. ക്രിസ്മസ് അയ്യോ പണി എടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പണിയില്ല. എന്തായാലും എനിക്ക് ഓഫാണ് ഒരു 5 ദിവസത്തേക്ക്. അപ്പോൾ പക്ഷേ സ്വാതിക്ക് പണിയുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തേക്കുന്നത് നമ്മുടെ സ്ഥിരം റെസ്റ്റോറൻറ്റായ പാം വാലി എന്ന് പറയുന്ന കേംബ്രിഡ്ജിലുള്ളത് നമ്മുടെ മലയാളി സ്റ്റോറ് അല്ലെങ്കിൽ മലയാളി റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അവരുടെ ക്രിസ്മസിൻ്റെ കുറച്ച് മെനുവൊക്കെ ഉണ്ടായിരുന്നു, അതുവഴി നമ്മൾ ഓർഡർ ചെയ്തു. ഇനി അത് പോയി പിക്ക് ചെയ്യണം. പക്ഷേ എന്താ പറയുക, അതിനു മുമ്പ് ഞാൻ നിങ്ങളെ സ്വാധീനമൊന്ന് കാണിച്ചു തരാം. അവളുടെ വർക്ക് ഫ്രം ഹോം നമുക്കൊന്ന് കണ്ടു കളയാം. ഓക്കെ മോളെ, എന്ത് ചെയ്യാനാണ്? ഇതാണ് വർക്ക് ഫ്രം ഹോം? ഇതെന്ത് ഉടായ്പ വർക്ക് ഫ്രം ഹോം ആണല്ലത്? എന്നിട്ട് എന്തുകൊണ്ടാ ഇന്ന് ക്രിസ്മസിന്റെ ജോലി? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഞങ്ങളുടെ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാല് 24 മണിക്കൂർ 7 ദിവസം സൗദി കിട്ടില്ല. പകരം ഞങ്ങൾക്ക് എന്താ പറയാ, സ്റ്റാറ്റ് പേയും കിട്ടും. ഇന്ന് വർക്ക് ചെയ്യണേന്റെ ഓവർ ടൈമിന്റെ, അതാണ് ഇന്ന് വർക്ക് ചെയ്യണേന്റെ ഡബിൾ പേ കിട്ടുന്നതായിരിക്കും. പക്ഷെ ഞാൻ ഡബിൾ പേ ആ, ഞാൻ എടുത്തേക്കണത് ഈ പേജക്കിൽ കിട്ടില്ല. ഞാൻ വേറൊരു ദിവസം ലൂ ഡേ ആന്ന് പറഞ്ഞിട്ട് ഓഫ് ടൈം, വേറൊരു അവധി എടുക്കും. അവധി എടുത്തു കഴിഞ്ഞിട്ട് ആ ഡേ എനിക്ക് ഈ ഓവർ ടൈമിന്റെ കാശ് കിട്ടും. അതെ. അപ്പൊ ഇന്ന് പറ നമ്മുടെ പ്ലാനുകൾ എന്തൊക്കെയാണ്? ഇന്ന് നമ്മുടെ പ്ലാൻ, നമ്മള് പാമ്പാലി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരിടത്ത് ക്ഷണിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. അതാണ്, അത് ഞങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരാം. ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോകാൻ പോകുന്നതായിരിക്കും ഇന്ന് വൈകുന്നേരം. അപ്പൊ എന്തായാലും നിങ്ങൾ ഞങ്ങളൊപ്പം ഇരിക്കുക. പിന്നെ ഞാൻ വീട്ടിൽ വേറൊരു സാധനം പിടിപ്പിച്ചു, അത് നിങ്ങളെ കാണിച്ചു തരാം. ഇന്ന് രാവിലെ എന്റെ അപ്പം തന്നെ ബൈ, ഇന്ന് രാവിലെ എന്റെ അപ്പം തന്നെ ഞാൻ പിടിപ്പിച്ചൊരു സംഭവമാണത്. കണ്ടാ, നമ്മുടെ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ആയിട്ട് ട്രീ പിടിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ക്രിസ്മസ് ട്രീ പിടിപ്പിച്ചു. പക്ഷേ ഇന്നിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വേറൊരു പ്രശ്നവും കൂടിയുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നല്ല മഞ്ഞായിരുന്നു. ഇന്നലെ തൊട്ട് വീണ, ഇന്നലെ വൈകുന്നേരം തൊട്ട് വീണാണ്. ഒടുക്കത്തെ മഞ്ഞാണ്, ഒരു രക്ഷയില്ല. കണ്ടില്ലേ? അപ്പോൾ ഇനി നമ്മുടെ പ്ലാൻ, അയ്യോ എന്താ പറയുക, ഇത് ക്ലീൻ ചെയ്യുക. അത് നല്ല കട്ടയ്ക്ക് ഇരിക്കുന്നുണ്ട് മഞ്ഞ്. എൻ്റെ വണ്ടിയുടെ പൊക്കത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കട്ടയ്ക്ക് മഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ജാക്കറ്റൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ ഇനി എന്തായാലും നിങ്ങളെ കാണാം. ഓക്കെ. അപ്പോൾ ഗായ്സ്, ഞാൻ ദേ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുവാണ്. അപ്പോൾ അതെ, നമ്മുടെ മഞ്ഞ് നല്ല കട്ടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താ പറയുക, ടെമ്പറേച്ചർ -8 ഉള്ളൂ. ഇവിടെ മഞ്ഞ് പെയ്യണ സമയത്ത് ടെമ്പറേച്ചർ ലേശം കുറവായിരിക്കും. പക്ഷെ എന്തായാലും -8 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ജാക്കറ്റൊക്കെ ഉള്ള അവസ്ഥയാണ്. ഭയങ്കര കട്ടിയുള്ള ജാക്കറ്റ്, അല്ലെങ്കിൽ നല്ല തണുപ്പടിച്ച് കയറും. പിന്നെ ദേ, ഇതെൻ്റെ പുതിയ ജാക്കറ്റാണ്, ഞാൻ അർബൻ പ്ലാനറ്റിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ എന്തായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ, എനിക്ക് വണ്ടി ക്ലീൻ ചെയ്യണം, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ എൻ്റെ ഗ്ലൗസ് ഞാൻ വണ്ടിക്കകത്ത് വെച്ച് പോയി, അതാണ് പ്രശ്നം. ഇനി വണ്ടി മഞ്ഞ് കൊണ്ട് കൈ കൊണ്ട് കോരി എടുത്തിട്ട് കളഞ്ഞിട്ട് വണ്ടിക്കകത്ത് കയറണം. അപ്പം ഞാൻ തന്നെ കയറട്ടെ ചേട്ടാ. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും മൊബൈൽ ഞാൻ ഇവിടെ വെക്കാവേ.
അപ്പൊ ഗൈസ് നമ്മളിനെ വണ്ടി ക്ലീൻ ചെയ്തു. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും നിങ്ങൾ വണ്ടി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പാട് കണ്ടല്ലോ. എന്താ പറയുക, നല്ല കട്ടിക്ക്, നമ്മുടെ ഈ കൈയുടെ ഇത്രയും വലുപ്പത്തിന് നല്ല കട്ടിക്ക്, നല്ല ഇതിന് മഞ്ഞുണ്ടായിരുന്നു. അത് നല്ല എന്താ പറയുക, വെറ്റായിട്ടിരിക്കേണ്ട മഞ്ഞെന്ന് പറയില്ല, നല്ല കട്ടിയായിരുന്നു മഞ്ഞിന്. ഓ എന്താ പറയുക, കൈയൊക്കെ ഫ്രീസായി പോയി. ഗ്ലൗസ് ഇട്ടിട്ടും കൈയൊക്കെ വേദന എടുത്തിട്ടും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്തായാലും ഞങ്ങൾ ചെല്ലട്ടെ, ഞാൻ ചെല്ലട്ടെ പറഞ്ഞ് ശീലമായി പോയി ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ഞാൻ ചെല്ലട്ടെ, ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ പാമ്പാലി, നമ്മുടെ റെസ്റ്റോറൻറ്റ്, നമ്മുടെ മലയാളി ഷോപ്പൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റും, നോക്കാം. തിരക്കനുസരിച്ചിരിക്കും. പിന്നെ ഒരു മെയിൻ കാര്യം പറയാൻ വിട്ടുപോയി, ഇവിടെ ലോക്ക്ഡൗൺ തുടങ്ങുവാണ്. നാളെ 26-ാം തീയതി വെളുപ്പിന് 12 മണി തൊട്ട് ലോക്ക്ഡൗൺ തുടങ്ങുവാണ്. ഇപ്പോൾ ഇവിടെ കൊറോണ കേസുകളൊക്കെ കൂടി വരുന്നത് കാരണം എന്താ പറയുക, അവർ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. 28 ദിവസത്തേക്കാണ് ഇപ്പോൾ ലോക്ക്ഡൗൺ പറഞ്ഞേക്കണത്. ഇനി എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും അവർ 28 ദിവസം നോക്കും, നോക്കിയിട്ട് അവർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള, അപ്പോൾ എനിക്കെന്തായാലും ജോലിയൊക്കെ ഉണ്ട്, ജോലിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക്. പിന്നെ സ്വാതിക്ക് വർക്ക് ഫ്രം ഹോം ആണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഷോപ്പിങ്ങുകളും കാര്യങ്ങളും നടക്കില്ലേ. ക്രിസ്മസ് ബോക്സിംഗ് ഡേയുടെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി, പക്ഷേ ലോക്ക്ഡൗൺ ആയത് കാരണം എന്താണെന്ന് അറിയത്തില്ല. ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ടാവും, എന്നാലും നമുക്ക് പോകുന്നതൊക്കെ റിസ്ക്കിയാണ്. റിസ്ക്കി എന്ന് മാത്രമല്ല, ഭയങ്കര തിരക്കുമായിരിക്കും, കുറേ ക്യൂ നിൽക്കണം. ഈ തണുപ്പും ഈ മഞ്ഞത്ത് പിടിച്ച് നിൽക്കണ്ടേ പുറത്ത് ക്യൂ? നമുക്ക് പുറത്തല്ലേ ക്യൂ നിൽക്കാൻ പറ്റുള്ളൂ, വേറെ രക്ഷയില്ല. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് ചിന്തിക്കണം, ഒന്ന് റീതിങ്ക് ചെയ്യണം പോകണം വേണമെന്നുള്ള കാര്യത്തിനൊക്കെ. അപ്പോൾ എന്തായാലും കാര്യം അധികം പറഞ്ഞു പോകാണ്ടിരിക്കുന്നില്ല, ഞാൻ എന്തായാലും ചെല്ലട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ ഗൈസ് ഞാൻ ദേ പാമ്പാലിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദേ ഇവിടെ തിരക്കൊന്നുമില്ല ഭാഗ്യത്തിന്. ഞാൻ എന്തായാലും ദേ പുറത്ത് നിൽക്കാൻ പോകുന്നത്, ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരെ മാത്രമേ അകത്തോട്ട് കയറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ അകത്തോട്ട് കയറട്ടെടാ, ഞങ്ങളെ ഞാൻ അകത്തൊന്ന് കാണിച്ചു തരാം. ഓക്കെ. അത് വിശന്നിട്ട് ഞാൻ ഓടി പടഞ്ഞ് വന്നത്. ഇല്ലില്ല, കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ വന്നുള്ളു ഒരു 10 മിനിറ്റ്. അയ്യോ, ഈശോ എടുത്തോളാം. അയ്യോ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ മലയാളി സ്റ്റോർ. കുറച്ചേരം ക്യൂ നിൽക്കേണ്ടി വന്ന്, നല്ല തിരക്കായിരുന്നു പുറത്ത്. പുറത്തുനിന്നല്ല, അകത്ത് നല്ല തിരക്കായിരുന്നു. അപ്പൊ അവരൊക്കെ പോയിട്ട് വേണം കേറാൻ. നമസ്കാരം, നമസ്കാരം. ഇങ്ങോട്ട്. നമ്മുടെ കുക്ക് അവിടെ ഒളിഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങോട്ട് വരാമ, വാ നിങ്ങൾ. ഇല്ല, അത് കുഴപ്പമില്ല, ആൾക്കാരെ അറിയണ്ട് ഇത്രയും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്ന ആരാണെന്ന്. കാട റോസ്റ്റ്, കാട റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്. എൻ്റെ അമ്മേ, ഷുഗുൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ്. ചെറിയ തെരുവിളി വരുമ്പോഴേക്കും എനിക്ക് വെക്കാൻ പറ്റും. കപ്പ പോട്ടി, കപ്പ പോട്ടി, കപ്പ പോട്ടി, ചിക്കൻ കറി, സിറിയൻ ബീഫ് സ്റ്റു. അതാണ് സിറിയൻ ബീഫ് സ്റ്റു. ഒരു മിനിറ്റ് വരുന്നത്. അത് കൊള്ളാം. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഐറ്റംസ്. കുറെ സാധനങ്ങളെല്ലാം കിട്ടും. ഇത് ഗൈസ് നമ്മുടെ ഫ്രോസൺ അവിയലാണ്. നമ്മുടെ ഫ്രോസൺ ഉണ്ണിയപ്പം ജസ്റ്റ് ചൂടാക്കിയത് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളി സാധനമാണ്. പപ്പായ തോര്, വട്ടയപ്പം. Thank you.
പച്ചക്കറികൾ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. അപ്പം ഗായ്സ്, നിങ്ങൾ ഷോപ്പ് കണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എനിക്ക് അധികം ഷോട്ടുകൾ എടുക്കാൻ പറ്റിയില്ല, വേറെ ഒന്നുമല്ല, കാരണം പുറത്ത് ലേശം ഞാൻ കയറി കഴിഞ്ഞപ്പോൾ ലേശം കുറച്ച് ക്യൂ വന്നു. ക്യൂ വന്നപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തുള്ള കയറ്റോളം, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേഗം ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അധികം ഷോട്ട് എടുക്കാമില്ല, എന്നാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായതുകൊണ്ട് നമുക്ക് ഇനി വേറൊരു ദിവസം മര്യാദക്ക് നന്നായിട്ട് വരാം. അവിടുത്തെ നമ്മുടെ കുക്ക് ചേട്ടൻ പറഞ്ഞു എന്താ പറയുക, വേറൊരു ദിവസം അടിപൊളിയായിട്ട് വാ. ഇപ്പോൾ കുറച്ച് രാവിലെ വന്നിരുന്നെങ്കിൽ ഫുഡ് ഐറ്റംസൊക്കെ എല്ലാം ഇങ്ങനെ നിരന്ന് അടിപൊളിയായിട്ട് ഇരിക്കണമൊക്കെ ഷോട്ടൊക്കെ എടുക്കായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല രാവിലെ. ഞാൻ രീതിയിൽ അത് തന്നെ വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്, വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്തായാലും നമുക്ക് ഇനി വീട്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ടാണ് കഴിക്കാൻ. ഇപ്പം തന്നെ രണ്ട് രണ്ടര ആയി, നല്ല വിശപ്പുണ്ട്, ഒരു രക്ഷയില്ല. ഒന്ന് വീട്ടിൽ ചെന്നിട്ട് വേണം സ്വാദിക്ക് എന്തെങ്കിലും കൊടുക്കാൻ, അതാണ് ഏറ്റവും വലുത്. അപ്പോൾ എന്തായാലും ഞാൻ ചെല്ലട്ടെ. അപ്പോൾ ഓക്കെ, എന്നാലും ഇനിയിപ്പോൾ ഇനി വീട്ടിൽ കാണാം. ഗായ്സ്, ഞാൻ വീട്ടിൽ വന്ന് കയറി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സ്വാതിയുടെ വർക്ക് ഫ്രം ഹോം കാണണോ, ഇതാണ് ഇവളുടെ വർക്ക് ഫ്രം ഹോം. ശരിക്കും കാണിച്ചു തരാമേ, നോക്കിക്കോളെ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, കാശ് കാര്യമായിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഈ ഹോസ്റ്റലിലാകുമ്പോൾ നമ്മുടെ അതിൽ കാശ് അധികം ഇല്ലല്ലോ. ഞങ്ങള് ലാസ്റ്റ് സെമസ്റ്റർ ആയപ്പോഴത്തേക്ക് ഞങ്ങള് ഞങ്ങളുടെ മെസ്സിലത്തെ ഫുഡ് വർക്ക് ഫ്രം ഹോം ഏതാണ് വർക്ക് ഫ്രം ഹോം ഇങ്ങനെ ഉടായ്പിൽ പണിയെടുക്കണം രണ്ടുപേരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗൈസ്, ആ ഇരിക്കണ ആളെ കണ്ടാ മനസ്സിലാവുന്ന അറിയില്ല, അതെ അഞ്ജനയാണ് ആ ഇരിക്കണത്. ഞങ്ങള് ഇത് കണ്ടിട്ട് കൊറേ ആളായി, കൊറേ ആളായില്ലേ കണ്ടിട്ട്. അതെ, എന്തൊക്കെ മേടിച്ചേക്കണതാണ്, എന്തൊക്കെ മേടിച്ചേക്കണതാണ്. വർക്ക് ഫ്രം ഹോം ആണ് പോലും, വർക്ക് ഫ്രം ഹോം. എന്റെ പേരൊക്കെ എഴുതി വെക്കും വരുൺ പറഞ്ഞു. ചിക്കൻ്റെ നാറ്റമല്ല, ചിക്കൻ്റെ മണം, നാറ്റം പോലും. ആണോ വീണ, എന്താണെന്നോ എനിക്കറിയില്ല. ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി, കുറച്ച് വലുതെടുക്ക്. ഏതിൻ്റെ അത്? എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അത് ഈ ബീഫും പിന്നെ അവരോട് പറഞ്ഞ എന്തൊക്കെയാണ്? ഇല്ല പറഞ്ഞിട്ടില്ല. പിടിയും കോഴിയും പിന്നെ ബീഫ്, അല്ല ബീഫ് അല്ല, ഇത് പോർക്ക്. പോർക്ക് ഷോ എന്തിട്ടാണ് പേര് അതിന്റെ? കള്ളപ്പം, കള്ളപ്പം എന്ന് പറയുക, കള്ളപ്പം ചട്നി. ഇത് ബീഫും പച്ചക്കായും അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഞങ്ങളെ ബീഫും പച്ചക്കായും അങ്ങനത്തെ എന്തോ സംഭവമാണ്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്, ഞാൻ ഇങ്ങനെ ഇപ്പൊ വിശന്നിട്ട് കുനിഞ്ഞ് കുനിഞ്ഞ് ഞാനിപ്പൊ ഒരു കൂലാണ്ടിയായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഗായ്സ്, നമ്മുടെ ഫുഡൊക്കെ ഇനി എടുത്തുനിന്ന് പ്ലേറ്റിലാക്കി ഒന്ന് കഴിക്കണം, നല്ല വിശപ്പുണ്ട്, ഒരു രക്ഷയില്ല. അപ്പൊ ഇനി എന്തായാലും കഴിച്ചിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും ഞങ്ങൾ കഴിക്കണ പരിപാടിയിലേക്ക് കിടക്കട്ടെ.
അപ്പൊ ഗൈസ്, നമ്മുടെ പാം വാലിയിലെ ഫുഡ് നല്ല കിടിലനായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുറേ കഴിക്കണമെന്നുണ്ടായി, പക്ഷെ നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ഞാൻ കാണിച്ചു തന്നില്ല അപ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് എല്ലാം കൂടി കഴിച്ചിട്ട് വയറങ്ങനെ നിറഞ്ഞു പോയി. അപ്പോൾ പിന്നീട് നമുക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല അടിപൊളി പ്രിപ്പറേഷൻ ആയിരുന്നു. എന്തായാലും കൊള്ളാം പാം വാലി എനിക്ക് തകർത്തു, ഇപ്രാവശ്യം ക്രിസ്മസ് തകർത്തു. അപ്പോൾ എന്തായാലും ഗൈസ്, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു രാത്രി നമ്മളൊരു സ്ഥലം വരെ പോകും. അതെ, ഞങ്ങളൊരു സ്ഥലത്ത് പോയി പോകാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ സ്വാതി നേരത്തെ തന്നെ പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു മലയാളികൾ വന്നു. അപ്പോൾ അവരും ഇതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സ്ഥലം വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത് കാലിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു, ഒരു കോണ്ടാക്ട് കൊടുത്തു, നമ്മുടെ ഇവിടുത്തെ ഹൗസ് ഓണർ, ഈ ലാൻഡ് ലോർഡിൻ്റെ കോണ്ടാക്ട് കൊടുത്തു. പുള്ളിക്കാരനെ വിളിച്ചു, അങ്ങനെ അവർ അപ്പാർട്ട്മെൻറ്റ് കാണാൻ വന്നു. അവർക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടി. അവരങ്ങനെ ഡിസംബർ 1st അവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ താമസം തുടങ്ങി. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് സ്വാതി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് അവരാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പിന്നെ അപ്പോൾ എന്തായാലും സ്വാതി നേരത്തെ പോയി, ഞാൻ ഇങ്ങനെ റെഡി ആയി. അപ്പോൾ അധികം മടിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പോകാൻ നിൽക്കുവാണ്, നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ അല്ലേ. ഞാൻ നമ്മുടെ നോർമൽ മുണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ക്രിസ്മസ് ദിനം ആശംസിച്ചു കൊള്ളുന്നു. എല്ലാവരുടെയും ക്രിസ്മസ് അടിപൊളി ആയിക്കോട്ടെ. പിന്നെ നാളത്തെ ദിവസം ഞങ്ങൾ പിന്നെ ലോക്ക്ഡൗൺ ആണ്. പിന്നെ അവർക്ക് ഞങ്ങളും ഞങ്ങൾക്ക് അവരും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. മനസ്സിലായില്ലേ, ഞങ്ങൾക്ക് വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ വേറെ വീട്ടിലോട്ടൊക്കെ പോയി എങ്ങാനും പോലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫൈനൊക്കെ അടിക്കുന്ന ഒരവസ്ഥയൊക്കെയാണ്. അപ്പോൾ നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല, കൊറോണയാണ്. എന്താ പറയുക, ഇതിങ്ങനെ അടുത്ത കൊല്ലമെങ്കിലും ഈ കൊറോണ ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ പതക്കത്തിൻ്റെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ അല്ല, ഞാനധികം വൈകുന്നില്ല, ഞാൻ എന്തായാലും ചെല്ലട്ടെ. സ്വാതി അങ്ങോട്ട് പോയി അവിടെ ഫുഡൊക്കെ റെഡി ആയെന്നൊക്കെ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് നേർന്നുകൊള്ളുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.